ഉത്സാഹശീലർ സ്ഥിരപ്രയത്നം വഴി ക്രമേണ ഉയരങ്ങളിലേക്ക് നീങ്ങും. സംശയാലുക്കളും പ്രയത്നഭീരുക്കളും സ്വന്തം കഴിവുകൾ പാഴാക്കി പിൽക്കാലത്ത് ദുഃഖിച്ചെന്ന് വരാം. ഏത് കാര്യത്തിലായാലും മികച്ച നൈപുണ്യം നേടാൻ നല്ല ഇച്ഛാശക്തി വേണം. സാമർഥ്യം എന്നാൽ എന്താണ്? അങ്ങനെ ഒരു പഴയ ചോദ്യമുണ്ട്. അന്യർ ചെയ്യാൻ വിഷമിക്കുന്നത് നിസ്സാരമായി ചെയ്യുന്നതാണ് സാമർഥ്യം. കൈവശമുള്ള കഴിവുകൾ പാഴാക്കിക്കൂടാ. അത് പ്രയോഗിക്കുന്നതിൽ പിശുക്കും വേണ്ട. നാം പ്രതീക്ഷിക്കാത്ത വലിയ വിജയം കൈവരിക്കാൻ അതുമാത്രം മതി. ആശ്വാസമേകുന്ന ഒരു നല്ല സ്നേഹം, അത് ഭൗമികമല്ല, ഭൗതികവുമല്ല. അത് വേണ്ടെന്നല്ല ഇവിടെ അർത്ഥം. അതിലും പ്രധാനം പ്രാർത്ഥന, നല്ല വാക്കുകൾ, ഒരു വിളി, ആ തോളിൽ ഒരു തലോടൽ, എല്ലാം ആത്മാർത്ഥതയുടെ ഭാവങ്ങളാണ്. കഴിയുമെങ്കിൽ സഹായിക്കാം. പ്രതികൂല സാഹചര്യങ്ങളിൽ മാത്രമേ സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ എല്ലാവരും എന്നുമുണ്ടാകും. പ്രതികൂലത്തിൻ്റെ അവസ്ഥയിൽ യഥാർത്ഥമായ സൗഹൃദങ്ങൾ തെളിയിക്കപ്പെടും. നമുക്ക് നല്ലൊരു സുഹൃത്താകാം.